ഇപ്പോൾ ഞങ്ങൾ തലക്കെട്ടിലൂടെ അറിയിച്ച ഞങ്ങൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന വാർത്തയിലേക്ക് സെക്രട്ടറിയേറ്റിൽ ധനവകുപ്പ് ജീവനക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പകുതി പേർ മാത്രം ഒരു ദിവസം ജോലിക്ക് ഹാജരായാൽ മതി എന്നാണ് നിർദ്ദേശം. ധനവകുപ്പിനെ കോവിഡ് വ്യാപനമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം. വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി ഷീജ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, സെക്രട്ടറിയേറ്റിൽ ഒരു വിഭാഗം ജീവനക്കാർക്ക് കോവിഡ് കൂട്ടമായി ബാധിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മളെയെല്ലാം ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് പുറത്തു വന്നിരുന്നു. ഇന്ന് അതിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ധനവകുപ്പിലെ പകുതി ജീവനക്കാർ മാത്രം ഒരു ദിവസം വന്നാൽ മതി, രണ്ടാമത്തെ പകുതി അടുത്ത ദിവസം വരിക എന്ന തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. മറ്റെന്തൊക്കെയാണ് മുൻകരുതലുകൾ? എന്തൊക്കെയാണ് അധികാരികൾ പറയുന്നത്? ഷീജ, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലായി സെക്രട്ടേറിയറ്റിൽ ധനവകുപ്പിൽ കോവിഡ് കൂടുതൽ പേർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച തന്നെ 14 പേർക്കാണ് ധനവകുപ്പിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ രീതിയിൽ ഉള്ളൊരു ക്രമീകരണം നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിൽ ധനവകുപ്പിൽ വരുത്തിയിട്ടുള്ളത്. ഇന്ന് മുതലാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നത്. 50% ജീവനക്കാർ മാത്രം ഒരു ദിവസം ജോലിക്ക് ഹാജരായാൽ മതി എന്നുള്ളതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം. മറ്റുള്ളവർക്ക് വർക്ക് ഫ്രം ഹോം എന്ന നിലയിൽ ജോലി ചെയ്യാവുന്നതാണ്. ധനവകുപ്പിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു സാഹചര്യം, അതായത് ഈ കോവിഡ് വ്യാപനമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ രീതിയിലൊരു ക്രമീകരണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ക്വാറന്റൈൻ സംവിധാനം നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ പരിശോധനാ സംവിധാനങ്ങൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടുത്താനും ഇതിന്റെ പശ്ചാത്തലത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ടാണ് സെക്രട്ടേറിയറ്റിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വകുപ്പുകളിലും മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിശോധനയും കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. NPC ഷീജ, ധനവകുപ്പ് ഒരു നിർണായക വകുപ്പാണ്. അവിടെ നിരന്തരം ജോലികൾ തുടർച്ചയായി തന്നെ നടക്കേണ്ടതുണ്ട്. അത് ഉറപ്പുവരുത്തിക്കൊണ്ടാണോ അധികാരികൾ ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഒപ്പം തന്നെ ചിലർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം എന്ന് പറഞ്ഞത് ഒന്നരാടം വീട്ടിലിരുന്ന് ജോലി ചെയ്യാം എന്നാണോ, അതോ വരേണ്ട ജോലിക്കാർ ഇത്ര പേർ എന്ന് നിശ്ചയിച്ചിരിക്കുന്നു, അത് 50% വരും എന്നാണോ, ഏത് തരത്തിലാണ് ഈ ക്രമീകരണങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണോ? ആണെങ്കിൽ അത് കൂട്ടിച്ചേർക്കുക. ഷീജ, തീർച്ചയായും NPC നിലവിലിപ്പോൾ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് NPC സൂചിപ്പിച്ചതുപോലെ ധനവകുപ്പിൽ കൃത്യമായ രീതിയിൽ എല്ലാ ദിവസവും ജോലി ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു വകുപ്പാണ്. അതുകൊണ്ട് ജോലിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലും ഫയലുകളുടെ നീക്കത്തെ ബാധിക്കാൻ പാടില്ല എന്നുള്ളതും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 50 പേർ ഇന്ന് ജോലിക്ക് ഹാജരാകുമ്പോൾ മറ്റ് പകുതി ബാക്കിയുള്ള 50% പേർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക, അതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വർക്ക് ഫ്രം ഹോം ആണ് അന്നേ ദിവസം നൽകുക. അടുത്ത ദിവസം അവർ ഹാജരാകുമ്പോൾ മറ്റ് പകുതി പേർ, കഴിഞ്ഞ ദിവസം ഹാജരായവർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക. അത് ആ രീതിയിൽ തന്നെ തുടർന്ന് നിലവിൽ ഏതായാലും മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളെ, വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ഇത് ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NPC ഷീജ, ഭരണത്തിൻ്റെ ആസ്ഥാനത്തുണ്ടായ കോവിഡ് ബാധ നമ്മളെയെല്ലാം ആശങ്കയിൽ ആഴ്ത്തിയിരുന്നു. അതിന് ഇത്തരം നടപടികളിലൂടെ പരിഹാരം കാണാനാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വിവരങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കുക.